വെറും അഞ്ച് മിനിറ്റ് വൈകിയ കാരണത്താൽ എടത്ത സെന്റ് അലോഷ്യസ് സ്കൂളിലെ വിദ്യാർത്ഥികളെ പുറത്തു നിർത്തി. ഗേറ്റ് പൂട്ടിയതോടെ 25 വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുകയാണ്. സ്ഥിരം വൈകുന്നവരെയാണ് പുറത്തു നിർത്തിയതെന്ന് പ്രിൻസിപ്പാളിന്റെ വിശദീകരണം. ജയപ്രകാശ് വിവരങ്ങളുമായി ചേർന്നു. ജയപ്രകാശ്, അടിച്ചു പഠിപ്പിക്കുക, വിദ്യാർത്ഥികളെ പുറത്തു നിർത്തി പഠിപ്പിക്കുക, ആ കാലമൊക്കെ കഴിഞ്ഞുപോയി എന്ന് എന്നാണ് നമ്മുടെ സ്കൂൾ അധികൃതരൊക്കെ മനസ്സിലാക്കുക? എവിടെ എന്താണ് സംഭവിച്ചത്? അഞ്ജിത, ആലപ്പുഴ എടത്വ സെന്റ് അലോഷ്യസ് സ്കൂളിലാണ് പ്രാകൃതമായ ശിക്ഷാരീതി. കുട്ടികൾ സ്ഥിരമായി സ്കൂളിലേക്ക് വൈകി വരികയാണ്. അപ്പോൾ പ്രിൻസിപ്പാൾ തീരുമാനിക്കുന്നു സ്കൂൾ സമയം കഴിഞ്ഞാൽ പിന്നെ ഗേറ്റ് അങ്ങ് അടച്ചിടാമെന്ന്. ഇങ്ങനെ 5 മിനിറ്റ് വൈകി വന്ന കുട്ടികളാണ്, 25 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഗേറ്റിന് പുറത്തു നിൽക്കുന്നത്. ഗേറ്റിന് പുറത്തെ പൊരിവെയിലിൽ കുട്ടികൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരു നടപടിയും ഇതുവരെയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ടിരുന്നു മാത്യു വർഗീസ്. മാത്തുക്കുട്ടി വർഗീസ് പറയുന്നത് ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ എത്തിയാൽ പിന്നീടുള്ള നടപടികൾ തീരുമാനിക്കാം എന്നുള്ളതാണ്. പണ്ട് തന്നെ ഇത്തരത്തിൽ, പണ്ട് അഞ്ജിത പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള രീതികളൊക്കെ നേരത്തെയും സ്കൂളുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ല. പ്രത്യേകിച്ച് കുട്ടികളെ വെയിലത്ത് നിർത്തുന്ന രീതിയൊക്കെ പണ്ടേ കഴിഞ്ഞുപോയി. ഇപ്പോൾ അങ്ങനെ വൈകി വരികയാണെങ്കിൽ തന്നെ കുട്ടികളെ ക്ലാസ്സിന് പുറത്ത് നിർത്തുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ എണീപ്പിച്ച് നിർത്തുക തുടങ്ങിയ രീതികളൊക്കെയാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ തികച്ചും പ്രാകൃതമായി വിദ്യാർത്ഥികളുടെ എല്ലാ അവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് അവർ ഗേറ്റിന് പുറത്ത് അങ്ങനെ നിൽക്കുകയാണ്. ഈ സെന്റ് അലോഷ്യസ് സ്കൂളിൻ്റെ നടപടി അതുകൊണ്ട് തന്നെയാണ് വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങുന്നതും. എന്തായാലും കുട്ടികളെ ഈ പുറത്തു നിർത്തിയ കുട്ടികളെ അകത്ത് കയറ്റണമെങ്കിൽ രക്ഷിതാക്കൾ വരണമെന്നുള്ള നിലപാടിലാണ് ഇപ്പോഴും സ്കൂൾ ഉള്ളത്. ഈ കുട്ടികൾ എന്താണ് പറയുന്നത്? ജയപ്രകാശ്, ഈ സ്കൂളിൽ നിന്ന് മുൻപും സമാനമായ അനുഭവം കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടോ? പ്രിൻസിപ്പാൾ പറയുന്നത് ഈ വൈകി വരുന്ന കുട്ടികളുടെ പേരെഴുതാൻ ഒരു രജിസ്റ്റർ ഈ ഗേറ്റിനടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ സ്ഥിരമായി പേര് വീഴുന്ന കുട്ടികളാണ് ഇപ്പോൾ പുറത്തു നിൽക്കുന്നത് എന്നാണ് പ്രിൻസിപ്പാളിൻ്റെ വാദം. അതായത് തൊട്ടടുത്ത വീടുകളുള്ള കുട്ടികൾ വരെയുണ്ട്, എന്നിട്ട് പോലും അവർ സ്ഥിരമായി വൈകി വരികയാണ്. വീട്ടിൽ നിന്നിറങ്ങി പലയിടത്തും കറങ്ങിയൊക്കെയാണ് പല വിദ്യാർത്ഥികളും വരുന്നത് എന്നറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു കർശന നടപടി സ്വീകരിച്ചത് എന്നാണ് സ്കൂളിൻ്റെ വാദം. അതേസമയം വളരെ കുറഞ്ഞ സമയം മാത്രമാണ് വൈകിയത് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്തായാലും ഒരു കടുത്ത നടപടി തന്നെയാണ് സ്കൂൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഈ വിദ്യാർത്ഥികളുടെയും പരാതി. നടൂർ റോഡിന് സൈഡിലാണ് ഈ സ്കൂൾ ഉള്ളത്. ഒരു വെയിലത്തെ വിദ്യാർത്ഥികൾ അങ്ങനെ ഇപ്പോഴും നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു നടപടി ഉണ്ടാകണം എന്നാണ് വിദ്യാർത്ഥികളുടെയും ആവശ്യം. ജയപ്രകാശ്, 11 മണിയായി, ഇപ്പോഴത്തേക്ക് വെയിലിൻ്റെ ഒരു കാഠിന്യം നമുക്ക് തന്നെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടികൾ എത്രാം ക്ലാസ് പഠിക്കുന്നവരാണ് ഈ കുട്ടികളൊക്കെ? ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ പഠിക്കുന്ന കുട്ടികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. കുറച്ച് വലിയ കുട്ടികൾ തന്നെയാണ് പുറത്ത് നിൽക്കുന്നവരിൽ ഏറെയും. എന്തായാലും രക്ഷിതാക്കളെത്തി ഓരോരോ വിദ്യാർത്ഥികളെ ഇപ്പോൾ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇത്തരത്തിലുള്ള വൈകി വരൽ ഉണ്ടാകില്ല എന്ന് രക്ഷിതാക്കളുടെ ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് കുട്ടികളെ ക്ലാസ്സിലേക്ക് കയറ്റുന്നത്. ആരുടെയെങ്കിലും രക്ഷിതാക്കൾ വരാനല്പം വൈകിയാൽ അവർ ഇനിയും വെയിലത്ത് നിൽക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ ഈ രക്ഷിതാക്കൾ വന്നെങ്കിൽ മാത്രമേ ഈ കുട്ടികളെ സ്കൂളിനകത്തേക്ക് കയറ്റൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ പ്രിൻസിപ്പൽ? നിലവിൽ അങ്ങനെയാണ് സ്കൂളിൻ്റെ തീരുമാനം. ഇനി അതിലെന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നറിയില്ല. കാരണം സ്ഥിരമായി വൈകി വരുന്ന കുട്ടികളാണ്, ഇവരെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് പ്രിൻസിപ്പാളിൻ്റെ ഒരു നിലപാട്. കുട്ടികൾക്കെതിരെയുള്ള ശിക്ഷ അല്പം കടന്നതാണ്, എങ്കിൽ പോലും ഇതല്ലാതെ മറ്റു മാർഗമില്ല. സ്കൂളിലെ അച്ചടക്കം വേറെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് പ്രിൻസിപ്പാൾ പറയുന്നത്. എന്തായാലും കുട്ടികളെ, അതായത് രക്ഷിതാക്കൾ ജോലിക്ക് പോയവരുടെ കുട്ടികളൊക്കെയും ഇവിടെ ഉണ്ടാവുമല്ലോ. അവരെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. ശരി ജയപ്രകാശ്, ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇനിയിപ്പോൾ സ്ഥിരമായി കുട്ടികൾ വൈകി വരുന്നവരാണെങ്കിലും അവരുടെ രക്ഷിതാക്കളെ അവരെ ക്ലാസ്സിനകത്തേക്ക് കയറ്റിയ ശേഷം അവരുടെ പേര് വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ, വിളിച്ചാൽ പോരെ. ഇതല്ലാതെ ഈ പൊരിവെയിലത്ത് കുട്ടികളെ ഇങ്ങനെ പുറത്ത് നിർത്തുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പ്രാകൃത ശിക്ഷാരീതിയൊക്കെ കഴിഞ്ഞുപോയി, ശിക്ഷണം എന്നുള്ളത് ശിക്ഷയല്ല എന്നുള്ളത് ആ ഇടത്ത സ്കൂളിലെ അധികൃതരൊക്കെ എന്താണ് മനസ്സിലാക്കുക?